നമസ്കാരം ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും അനുബന്ധമായുണ്ടായ ചക്രവാതവും സൃഷ്ടിച്ച അസാധാരണ സ്ഥിതിവിശേഷം ഉണ്ടായതിനാൽ രണ്ടു ദിവസം അതിശക്തമായ മഴയാണ് കാലാവസ്ഥാ ഗവേഷകർ കണക്ക് കൂട്ടിയത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ഇതര ഏജൻസികളുടെയും കഴിഞ്ഞ ദിവസം വരെയുള്ള നിഗമനവും അറിയിപ്പും അങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഴക്കാല അന്തരീക്ഷം കഴിഞ്ഞയാഴ്ച രൂപപ്പെട്ടെങ്കിലും അത് ദുർബലമായതിന്റെ ആശ്വാസത്തിലായിരുന്നു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെയും കൊച്ചി സർവകലാശാല റഡാർ റിസർച്ച് കേന്ദ്രത്തിലെയും ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞർ എന്നാൽ അതെല്ലാം മാറി മറിഞ്ഞു ഒരിക്കലും ഇത്രയും മഴയും പ്രത്യാഘാതവും പ്രതീക്ഷിച്ചില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രതികരണം വ്യാപകമല്ലെങ്കിലും പ്രളയസമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ മലയോരങ്ങൾ കേന്ദ്രീകരിച്ച് ആൾനാശവും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉണ്ടായതിന് കാരണം അപ്രതീക്ഷിതമായുണ്ടായ അതിതീവ്ര മഴയെന്നാണ് നിഗമനം ഇരുപത് സെന്റിമീറ്ററിലധികം മഴ ദുരന്ത പ്രദേശങ്ങളിൽ ലഭിച്ചിരിക്കാമെന്നാണ് ഔദ്യോഗികമല്ലാത്ത വിലയിരുത്തലുകൾ മണിക്കൂറിൽ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന ചെറുമേഘോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്നും ചില ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത് സ്ഥിരീകരിക്കുന്നില്ല പ്രാദേശിക മേഘസ്ഫോടനങ്ങൾ പ്രവചിക്കാനും അളക്കാനും നിലവിൽ സംവിധാനങ്ങളുമില്ല കഴിഞ്ഞയാഴ്ച ആഴ്ച ആദ്യ ദിവസങ്ങളിൽ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റങ്ങൾ ആശങ്ക ഉയർത്തിയിരുന്നെങ്കിലും പിന്നീട് അതിന് അയവ് വന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു ഗവേഷണ കേന്ദ്രങ്ങൾ കാലവർഷത്തിന് മുന്നോടിയായി ഉണ്ടായ നിരീക്ഷണവും നിഗമനവും പ്രളയഭീതി ഉയർത്തിയില്ലെങ്കിലും അതെല്ലാം ഘട്ടം ഘട്ടമായി ഒഴിഞ്ഞു ഓഗസ്റ്റ് മാസത്തെ തെളിഞ്ഞ കാലാവസ്ഥ ആശ്വാസം വർദ്ധിപ്പിച്ചു എന്നാൽ മഴക്കാലം പിൻവാങ്ങുന്ന സമയത്ത് ശാന്തസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായി രൂപപ്പെട്ട ചുഴലിക്കാറ്റുകളും ന്യൂനമർദ്ദങ്ങളും സ്ഥിതിഗതികൾ മാറ്റിമറിച്ചു തുടർച്ചയായുണ്ടായ മർദ്ദങ്ങൾ അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച അസാധാരണ സ്ഥിതിവിശേഷത്തിലെ മാറ്റങ്ങൾ നിരീക്ഷണത്തിനും അപ്പുറമായിരുന്നു ചക്രവാതം ഈ സ്ഥിതിവിശേഷത്തിന് ആക്കം കൂട്ടിയിരിക്കാമെന്ന് വിലയിരുത്തലുകളുണ്ട് അറബിക്കടലിലെ ന്യൂനമർദ്ദം കേരള തീരത്തെത്തിയതോടെ തെക്കൻ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെ വൻതോതിലാണ് കാർമിക മടലങ്ങൾ രൂപപ്പെട്ടതെന്ന് കാലാവസ്ഥ ഗവേഷകനായ ഡോക്ടർ എ കെ സതീഷ് കുമാർ പറഞ്ഞു ശാന്തസമുദ്രത്തിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദങ്ങൾ അന്തരീക്ഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും മറ്റു പലരും അതിനോട് യോജിക്കുന്നില്ല രണ്ട് ന്യൂനമർദ്ദങ്ങളും ഏതാണ്ട് ദുർബലമായി എന്നാണ് അവരുടെ നിഗമനം ഇപ്പോഴുണ്ടായ അപ്രതീക്ഷിത സ്ഥിതി പോലെ പെട്ടെന്നൊരു മാറ്റവും പ്രതീക്ഷിക്കാം എന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വരെ വടക്കു ഭാഗത്താണ് കനത്ത മഴയുടെ സാധ്യത ആദ്യം കാണിച്ചതെങ്കിലും കാറ്റിന്റെ പെട്ടെന്നുണ്ടായ ദിശമാറ്റത്തോടെ ന്യൂനമർദ്ദം മധ്യ തെക്കൻ ഭാഗത്തേക്ക് ഒറ്റ ദിശയിലൂടെ നീങ്ങി കാർമേഘം വളരെ താഴ്ന്നും പതുക്കെയുമാണ് പലയിടത്തും നീങ്ങുന്നത് തെക്കൻ ജില്ലകളിൽ പലയിടത്തും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും അർദ്ധരാത്രിയോടെ വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം രക്ഷാപ്രവർത്തനം ദുഷ്കരമായ പ്രദേശത്ത് കനത്ത മഴ വീണ്ടുമുണ്ടായാൽ സ്ഥിതി കൂടുതൽ വഷളാകും മേഘപടലങ്ങൾ വലിയ തോതിൽ വടക്കോട് നീങ്ങിയതോടെ കോഴിക്കോട് മുതൽ വടക്കൻ പ്രദേശങ്ങളിൽ അർദ്ധരാത്രിയോടെ അതിശക്ത മഴയുടെ സാധ്യത സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പകൽ വലിയ തോതിലാണ് കാർമേഘങ്ങൾ ഉണ്ടായത് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം മഴക്കാലത്ത് ജലം കൊണ്ടിരുന്ന ചെരുവുകളും കുന്നുകളുമാണ് മിക്കയിടത്തും തകർന്നത് ഇതോടെ ഈ പ്രദേശങ്ങളിൽ ജനുവരിയോടെ ജലക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ അന്തരീക്ഷം പൂർണ്ണമായും കാർമികം മൂടിയ നിലയിലാണ് നിലവിലുള്ള അന്തരീക്ഷ സ്ഥിതി വിശേഷത്തിന്റെ സ്വാധീനത്തിൽ പിന്നീടും ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിരീക്ഷിക്കുന്നുണ്ട് തുലാവർഷത്തിന്റെ രീതിയെയും ഗതിയെയും ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെ ബാധിക്കുമെന്നും അടുത്ത ദിവസങ്ങളിൽ മാത്രമേ വിലയിരുത്താനാകൂ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും അസുന്ധരിതാവസ്ഥ നിലനിൽക്കുന്നതിൽ ഇനിയുള്ള ദിവസങ്ങളിലെ സാഹചര്യം പ്രവചിക്കാൻ കഴിയില്ലെന്നാണ് യു എസ് കാലാവസ്ഥ ഗവേഷകരുടെ നിഗമനം അതനുസരിച്ച് അടുത്ത ഒരാഴ്ച നിർണായകമെന്നാണ് അവർ നൽകുന്ന സൂചന വെബ് ഡെസ്ക് തത്വമി ന്യൂസ്